ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചമുട്ട ചേർക്കാത്ത മയോണൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പാല് തിളപ്പിച്ച് ആറിയ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതായത് മിൽമ പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തിളപ്പിച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഓക്കെ, നമ്മൾ കാൽ ഗ്ലാസ് എടുക്കുക. മിക്സിയുടെ ജാറിൻ്റെ ലെവലിനനുസരിച്ച് എടുത്താൽ മതി, കാരണം ചില ചീറ്റി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ നമുക്കിതിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. സെയിം അളവിൽ ആദ്യം ചേർക്കുമ്പോൾ സെയിം അളവിൽ ചേർക്കണം കേട്ടോ. പിന്നീട് നമുക്ക് ഓയിൽ മാത്രം ചേർത്ത് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാൽ എത്രയാണ് എടുത്ത് അതേ അളവിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഒലിവ് ഓയിലാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ സൺഫ്ലവർ ഓയിൽ 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത ശേഷം വീണ്ടും സൺഫ്ലവർ ഓയിൽ 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. അപ്പോൾ നമ്മൾ ഈ 2 ഓയിലും ഇട്ട ശേഷം വെളുത്തുള്ളി 2 അല്ലി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് സ്കിപ്പ് ചെയ്യരുത്, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കേണ്ട വിനീഗറാണ്, നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്ന വിനീഗർ 1-2 സ്പൂൺ ചേർക്കാം. വിനീഗറിന് പകരമായിട്ട് നാരങ്ങ നീരിടാം 1 സ്പൂണ്. പക്ഷേ നാരങ്ങ നീര് ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം നാളെ നിൽക്കില്ല. വിനീഗറാണെങ്കിൽ 3-4 ആഴ്ച വരെ ഫ്രിഡ്ജിൽ നമുക്ക് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും വയ്ക്കുമ്പോൾ, കാരണം അതിൽ മുട്ട ചേർക്കാത്തതുകൊണ്ട് തന്നെ തിളപ്പിച്ച പാലും ആണതുകൊണ്ട് ഒരിക്കലും ചീത്തയാവില്ല. അപ്പോൾ വിനീഗർ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിവിന് നിങ്ങൾക്ക് എരിവിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത്. ഞാനിപ്പോൾ ഇതിൽ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പെപ്പർ പൗഡർ, ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്ത് കൊടുക്കാം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര 1 സ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച ശേഷം 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക, തുറന്നിട്ട് വീണ്ടും 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക, വീണ്ടും ഹൈ ഇതിലിട്ടിട്ട് 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. ഈ 3 തവണ 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ എടുത്തിട്ട് 3-4 സ്പൂൺ ഓയിൽ ഒഴിക്കുക. വീണ്ടും ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. വീണ്ടും നമുക്കൊരു 3-4 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ അതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേണ്ട, ഈ ഒരു തിക്ക് നല്ല കട്ടിയുള്ള പേസ്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ചില സമയം നമ്മൾ എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കൂടി ഇത്രയും ഈ ഒരു തിക്ക് നിങ്ങൾക്ക് കിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരേ അളവിൽ ഓയിലും പാലും ചേർത്ത് ബീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക, അല്ലാതെ ഒറ്റയടിക്ക് ചേർക്കരുത്. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ട കട്ടി എത്രയാണോ ആ ലെവലിൽ നമ്മൾ നോക്കിയിട്ട് അതങ്ങ് നമുക്ക് മതിയാക്കാം, ബീറ്റ് ചെയ്യാം, നമ്മൾ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ ഇത് ഇതിലേക്ക് അങ്ങ് ആക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു ക്രീമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് മയോണൈസിന്. അപ്പോൾ ഇത് ടേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മയോണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ അതിനുള്ളത്, പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമില്ല. പിന്നെ പലർക്കും പച്ചമുട്ട വെച്ച് ഉണ്ടാക്കുന്ന അലർജി ഉണ്ടാവും, വേവാത്തൊരു സംഭവമാണ്, നമുക്ക് അധിക നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടി നോക്കിക്കാൻ നിങ്ങൾ നല്ല അത്യാവശ്യം നല്ല കട്ടിയിലാണ് വന്നിരിക്കുന്ന സംഭവം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഐറ്റം, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും ഇത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും സെയിം ടേസ്റ്റ്. ഇതും ഇതിൻ്റെ കൂടെ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് നമുക്ക് വല്ല സാൻഡ്വിച്ചൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് പുഴുങ്ങിയിട്ട് ബ്രെഡിനകത്ത് വെച്ചിട്ട് ഇതും മയോണൈസും കെച്ചപ്പും ഈ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി നമുക്ക് ബ്രെഡിനകത്ത് വെച്ച് കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടമാവും. പെട്ടെന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി സംഭവമാണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരാം. താങ്ക്.